ഭാരതത്തിന്റെ സ്ഥാനപതി ഗുരുദ്വാരയിൽ പ്രവേശിക്കുന്നത് കലിസ്ഥാൻ ഭീകരവാദികൾ തടഞ്ഞു എന്നുള്ള റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്കോയിലെ ഗുരുദ്വാര സന്ദർശിക്കാൻ എത്തിയ ഹൈക്കമ്മീഷണർ വിക്രം ദുരൈ സ്വാമിയെയാണ് കലിസ്ഥാൻ ഭീകരവാദികൾ തടഞ്ഞത്. ഐസാൻ, ഇതിന്റെ വിശദാംശങ്ങൾ കൂടി. തീർച്ചയായും മനു, ഇത് അല്പസമയം മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്. കാരണം ഈ ഗ്ലാസ്ഗോയിലെ സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിലെ ഗുരുദ്വാരയിൽ ഒരു മീറ്റിങ്ങിന് എത്തിയതാണ് വിക്രം ദുരൈ സ്വാമി. മീറ്റിങ്ങിന് നേരത്തെ നിശ്ചയിച്ചൊരു മീറ്റിങ്ങിന് എത്തിയതായിരുന്നു. എന്നാൽ ആ മീറ്റിങ്ങിനെത്തിയ ദുരൈ സ്വാമിയെ തടയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വിക്രം ദുരൈ സ്വാമിയെ ഖലിസ്ഥാൻവാദികൾ തടഞ്ഞു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരുന്നത്. ഇപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ ലഭ്യമായി തുടങ്ങുന്നുണ്ട്. ഗുരുദ്വാരയിൽ അദ്ദേഹം എത്തുന്നതും ഗുരുദ്വാരയിൽ മീറ്റിങ്ങിനുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഈ കമ്മിറ്റിയുമായുള്ള ഒരു മീറ്റിങ്ങിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. എന്നാൽ ആ അവിടേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഖലിസ്ഥാൻവാദികൾ ശക്തമായ പ്രതിഷേധത്തോടെ ഇവരെ വിക്രം ദുരൈ സ്വാമിയെ തടയുകയായിരുന്നു. അതീവ ഗൗരവതരമായൊരു വിഷയം വീണ്ടും ഉയർന്നു വരികയാണ് ബ്രിട്ടനിലും. നേരത്തെ കാനഡയിലുണ്ടായിരുന്ന സമാനമായ പ്രശ്നം കാനഡയിലും അമേരിക്കയിലും റിപ്പോർട്ട് ചെയ്ത പ്രശ്നമായിരുന്നു ഈ ഡിപ്ലോമാറ്റുകൾക്ക് നേരെ, അതായത് കാനഡയിലെയും അമേരിക്കയിലെയും ബ്രിട്ടനിലെയും ഡിപ്ലോമാറ്റുകൾക്ക് നേരെയുള്ള പോസ്റ്റർ പ്രചരണം ഉൾപ്പെടെയുള്ള ഭീഷണികളുടെ ഒരു സ്വഭാവം ഖലിസ്ഥാൻവാദികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറേ കൂടെ റിയലിസ്റ്റിക്കായി അല്ലെങ്കിൽ കുറേ കൂടെ പ്രായോഗികമായ രീതിയിൽ അവർ നടപ്പാക്കാൻ ആരംഭിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് വിക്രം ദുരൈ സ്വാമിയെ തടയുന്നത്. കാരണം അത്തരത്തിലുള്ളൊരു നീക്കങ്ങൾ ഒരു തരത്തിലും സ്വീകാര്യമായ ഒരു കാര്യമല്ല. കാരണം ഒരു നയതന്ത്ര പ്രതിനിധി ഒരിക്കലും ഒരു കർശനമായ നിലപാടിൻ്റെ ഭാഗമായല്ല ഒരു കാര്യങ്ങളും ചെയ്യുന്നത്. വിട്ടുവീഴ്ചാപരമായ അല്ലെങ്കിൽ നയതന്ത്രപരമായ സമീപനങ്ങളുടെ ഭാഗമായാണ് നയതന്ത്ര പ്രതിനിധി ഓരോ വിഷയത്തിലും ഇടപെടുന്നത്. അത്തരത്തിലുള്ള നയതന്ത്ര പ്രതിനിധികളെ, ഇന്ത്യയുടെ നയതന്ത്ര പ്രതിനിധിയെ ഗുരുദ്വാരയിൽ പ്രവേശിക്കുന്നത് തടയുക എന്നതൊക്കെ ഗൗരവതരമായ വിഷയങ്ങളുണ്ട്. പരാമർശിക്കുന്നത് പോലും അപകടകരമായി മാറിയേക്കാവുന്ന വിഷയങ്ങൾ ഇക്കാര്യത്തിലുണ്ട്. എന്തു തന്നെയായാലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഇപ്പോൾ ഖലിസ്ഥാൻവാദികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. കാനഡയിൽ ഖലിസ്ഥാൻവാദികളുടെ പ്രതിഷേധം ഡിപ്ലോമാറ്റുകൾക്ക് നേരെ ഉണ്ടാകുന്നു. ഇന്ത്യയുടെ വിസ നിയന്ത്രണം വരെ ഉണ്ടാകാനുള്ള സാഹചര്യം ഡിപ്ലോമാറ്റുകൾക്ക് നേരെയുള്ള അല്ലെങ്കിൽ നയതന്ത്ര പ്രതിനിധികൾക്ക് നേരെയുള്ള ഖലിസ്ഥാൻവാദികളുടെ ആക്രമണവും പ്രതിരോധവുമാണ് എന്ന് ജയശങ്കർ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി നിന്ന് വേണം ഈ വിഷയങ്ങളെ പരിശോധിക്കേണ്ടത്. തീർച്ചയായും ബ്രിട്ടനിലും അമേരിക്കയിലും കാനഡയിലും ഇത്തരത്തിൽ ഖലിസ്ഥാൻവാദികൾ സംഘം ചേർന്നുള്ള ഒരു ആക്രമണം ഡിപ്ലോമാറ്റുകൾക്ക് നേരെ നടത്തുന്നു എന്നൊരു സാഹചര്യം നിലനിൽക്കുന്ന, ആ ഒരു ആരോപണം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ വീണ്ടും അതിനെ സാധൂകരിക്കുന്ന നീക്കങ്ങളാണ് ബ്രിട്ടനിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അനു ശരി സർ, എന്തായാലും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി അത് കാണാം. ਉਜਰਾਉਣਾ ਦਾ ਤੁਸੀਂ ਚਾਹ ਪਾਣੀ ਦਾ ਸਵਾਗਤ ਕਰਨਾ ਉਹ ਦੱਸ ਗਿਆ ਹੋ ਗਿਆ ਯੂ ਬੀਂਗ ਰਿਕਾਰਡਡ ਬਾਈ ਸੰਗੀ ਸੰਗ ਸੱਜਣ ਲਾਲਾ ਨਿਸ਼ਾਨ ਪੱਜਣ ਪਠਾਨ ਜੈਸੇ ਗੱਜਣ